ഹലോ ഗായ്സ്, വെൽക്കം ടു സാറ്റർഡേ ഡേയ്സ്. ഞാനിന്ന് കണ്ട എൻ്റെ ഫേസ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല വളരെ ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. എനിക്കൊരു പേപ്പർ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. അപ്പം അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ഇവിടെ ചെണ്ണയെല്ലാം പൊട്ടി ആഘോഷിക്കുമായിരുന്നു. എന്താണ് കാര്യം എന്ന് പറയുന്നത്, ഞാനിത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സത്യത്തിൽ ഇത് ഒരു ലോട്ടറി ആണോ അതോ സത്യത്തിൽ ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറായിരുന്നു. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ എനിക്ക് 1,240,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. എന്തിനാണ് കിട്ടിയതെന്നല്ല ഞാനിപ്പം വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം ആ എന്താണ് സംഭവം എന്നുള്ളൊരു ആ പേപ്പർ കിട്ടിയില്ലേ, ആ പേപ്പർ എന്താ സംഭവം എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അത് കണ്ടല്ലോ, ഇതാണ് ആ സംഭവം കേട്ടോ. ഇത് എന്താ, നാപ്റ്റോളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നാപ്റ്റോളിൽ നിന്ന് എന്ത് പർച്ചേസ്, കുറേ നാളുകൾക്ക് മുമ്പ് എന്തോ വീട്ടിലേക്ക് എന്തോ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുള്ള അതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഇത് വന്നിട്ടുള്ളത്. 1,280,000 രൂപ. 1,280,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ, ഇപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് 1,280,000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടാനുള്ള സംഭവമാണോ അതോ നമ്മളെ പറ്റിച്ചതാണോ എന്നുള്ളതാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. വീഡിയോ മുഴുവൻ കാണണം. ഇത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും. ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ഒരുപക്ഷെ നിങ്ങളിത് നേരിട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളിത് ഒരുപക്ഷെ നേരത്തെ ഈ സംഭവത്തെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണം. അതിനുവേണ്ടിയാണ് ഒരു ഇൻഫർമേഷൻ കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം മറക്കാതെ വീഡിയോ മുഴുവൻ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണണം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1,280,000 രൂപ. അതും എവിടെന്നാ, നാപ്റ്റോളിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. നാപ്റ്റോളിൽ നമ്മളെല്ലാം ഇവിടെ ടി വിയിലെല്ലാം പരസ്യങ്ങളെല്ലാം കാണുന്നുണ്ട് അല്ലേ. ഒത്തിരി സാധനങ്ങളെല്ലാം നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലൊരു പണി വരുന്നു പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ ഇത് ഒരു പക്ക ഉടായ്പ പരിപാടിയാണ്. ഇത് ഇങ്ങനൊരു സംഭവം നാപ്റ്റോളിൽ ഇല്ല. നാപ്റ്റോളിൽ ഇങ്ങനൊരു പ്രൈസ് കൊടുക്കുന്ന ഒരു സംഭവം ഇല്ല. ഇത് വേറെ തേർഡ് പാർട്ടി ആയിട്ടുള്ള വേറെ ഏതോ ടീമുകൾ നമ്മളെ എന്താ പറയുക പറ്റിക്കാനായിട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. നമ്മളിതെല്ലാം ഇപ്പം ഒത്തിരി നാളുകളായി എല്ലാവരും കേൾക്കുന്നതാണ്. നേരത്തെ എല്ലാം ഈ കോള് വിളിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള കോള് വിളിക്കുക എന്നിട്ട് ആവശ്യമില്ലാത്ത വീഡിയോസ് കാണിച്ചു തരും എന്ന് പെട്ടെന്ന് അവരെന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്. അത് കേട്ടതിന് ശേഷം ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തപ്പം ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്നറിയാമോ, ഈ നാപ്റ്റോൾ എന്നുള്ള കമ്പനിയുടെ പേരിൽ കുറേ ഫ്രോഡ് ടീമുകൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലത്തെ നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് നമുക്ക് ഇതുപോലത്തെ പോസ്റ്റലായിട്ട് ഇത് നമുക്ക് അയച്ചു തരും. ഇതറിയാത്ത ആൾക്കാർ എന്നാ ചെയ്യുന്ന അറിയാവോ, ആദ്യം തന്നെ ഇത് കണ്ടത് മൊയ്യോ ഭയങ്കര സന്തോഷത്തിൽ അതിൽ കയറി അങ്ങ് എന്നാ പറയുക അവർ പറയുന്ന പോലെ എല്ലാം കാര്യങ്ങൾ ചെയ്യും. നാപ്റ്റോൾ ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞതിൽ നിന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. സത്യത്തിൽ ഇത് നേരത്തെ എപ്പോഴും ഇവിടുന്ന് നാപ്റ്റോളിൽ നിന്ന് എന്തോ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ബെഡ്ഷീറ്റ് മേടിച്ചതിൽ നിന്ന് അഡ്രസ്സും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണല്ലോ അവർ നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. ആ അഡ്രസ്സും ഡീറ്റെയിൽസും ഈ ഫ്രോഡ് ടീമുകളുടെ കയ്യിൽ എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമ്മൾ കൊടുക്കുന്ന ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഒട്ടും സേഫ് അല്ല, അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം എന്നാ സംഭവിക്കുന്നത്, ഇതുപോലുള്ള ഒരു സ്ക്രാച്ച് കാർഡുമായിട്ട് നമ്മുടെ അടുത്ത് വരും. ഇപ്പം അറിവില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഇതാദ്യം അവർ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം ചെയ്യും. സത്യത്തിൽ അവർ പറയുന്ന എന്നാണെന്നറിയാവോ, ഇങ്ങനെ ഇത്രയും പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ എത്ര രൂപയാണെന്ന് അറിയത്തില്ല. SMS അവർ പ്രൈസ് ഹെൽപ്പിനും അങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം 6,000 രൂപ 7,000 രൂപൻ്റെ അടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. റൂള് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം കൊറിയർ ചാർജ് അവർ മേടിക്കും, പിന്നെ ക്യാഷ് പ്രൈസ് വരുന്നത് നേരെ
ഡയറക്റ്റ് ക്രെഡിറ്റ് ടു ദ യുവർ ബാങ്ക്, അതായത് നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് അറിയത്തില്ല, പക്ഷേ നമ്മുടെ ബാങ്കിലേക്ക് അവർ ക്യാഷ് ഇടും. ഓക്കെ, ആൾ ചാർജസ് പ്ലസ് ഗവൺമെന്റ് ടാക്സസ് വിൽ ബി കളക്ടഡ് ഇൻ അഡ്വാൻസ് ആൻഡ് വിൽ നോട്ട് ബി അഡ്ജസ്റ്റഡ് അഗെയിൻ ദ പ്രൈസ് മണി അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. അതായത് ഈ പൈസയുടെ നമുക്ക് കിട്ടുന്നതിന് മുമ്പ് എല്ലാ ചാർജസും ബാക്കിയുള്ള കാര്യങ്ങളും ടാക്സും കാര്യങ്ങളും എല്ലാം അഡ്വാൻസ് ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് പ്രൈസ് വരും, ആ പ്രൈസിൽ ഇതൊന്നും അഡ്ജസ്റ്റ് ആകത്തില്ല, അങ്ങനെ ചെയ്യത്തില്ല. ഇത് ആദ്യം നമ്മൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇത് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം പൈസ അങ്ങോട്ട് കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ വിളിച്ചാൽ പോലും ഈ ടീമുകൾ കിട്ടത്തില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. പലർക്കും ഇത് അറിയാതെ അതിൽ ചെന്ന് ചാടി 1,280,000 രൂപ പ്രൈസ് അടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണു തള്ളിയിട്ട് അതിലോട്ട് അവർ പറയുന്നത് പോലെ പൈസ ഇട്ട് കൊടുക്കുന്ന പ്രവണത ഇപ്പം നടന്നു വരുന്നുണ്ട്. നമ്മുടെ ബാങ്കിൻ്റെ പാസ്വേഡ് ചോദിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് ഇപ്പം ക്ലോസ് ആകും, അതുകൊണ്ട് നിങ്ങളുടെ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളത് പുതുക്കി തരാമെന്ന് പറഞ്ഞ് പാസ്വേഡും അല്ലെങ്കിൽ നിങ്ങളുടെ OTP നമ്പർ ചോദിക്കുക, അങ്ങനെയുള്ള കുറേ ഫേക്ക് പരിപാടികളാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പുറം രാജ്യത്ത്, ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത്, ദുബായിലിരുന്ന സമയത്ത് ഇതുപോലെ അവിടെയുള്ള എന്താ പറയുക, ഈ കുറേ ഫ്രോഡ് ടീമുകൾ ഇതുപോലെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നോട് വിളിച്ചിട്ട് ഇതുപോലെ എങ്ങനെയാണ് ഈ എന്താ പറയുക, UAE എക്സ്ചേഞ്ചിൻ്റെ അവിടെ നിന്നാണ് വിളിക്കുന്നത്, ഇത്ര രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് യു എ എക്സ്ചേഞ്ച് ചെയ്യുന്ന, അതിന് ഇത്ര രൂപ നിങ്ങൾ അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ അതുപോലെ കുറേ കോൾസ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് എന്നോട് നേരത്തെ തന്നെ അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കോൾസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഫ്രോഡ് ടീമുകളാണ്, നിങ്ങൾ ആ നമ്പർ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. തിരിച്ച് അവർ ഹിന്ദിയിലും ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കുക, ഇംഗ്ലീഷ് സംസാരിച്ച് നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് ഹിന്ദിയിൽ സംസാരിക്കും. അപ്പം തന്നെ ഓർത്തോണം ഇത് ഇതിനു വേണ്ടി കുറേ ഏജൻസീസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം സോ അത് നമ്മൾ അത് കെയർഫുൾ ആയിട്ടിരിക്കണം. അവരുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാം, എങ്ങനെ അറിയാമോ, അവർ മലയാളം സംസാരിക്കുന്നത് ഒരു ഹിന്ദി ടച്ചോട് കൂടിയായിരിക്കും. മിക്കവാറും ഉള്ളവരെല്ലാം കോൾ ചെയ്യുന്ന അങ്ങനെയായിരിക്കും. നമ്മൾ തിരിച്ച് എന്തെങ്കിലും ഹാഷായിട്ട് സംസാരിച്ചാൽ ഹിന്ദിയിൽ തെരെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തിട്ട് പോകാറാണ് പതിവ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ അങ്ങനെ സംഭവം കേട്ടു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി കിട്ടിയതിട്ട് കുറച്ച് ദിവസങ്ങളായി, അതാ ഈ ഇതിൻ്റെ കോൾ എങ്ങനെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു രജിഷ എന്ന് പറഞ്ഞ നമ്മുടെ ആക്ട്രസിന്റെ ഒരു വീഡിയോ കണ്ടു, അതിൽ പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് കണ്ടു. അപ്പം ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഇങ്ങനെ എല്ലാവർക്കും നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കോൾസ് വരുന്നുണ്ട്, ഫ്രോഡ് കോളുകൾ വരുന്നുണ്ട്, ഇങ്ങനെയുള്ള മെസ്സേജ് വരുന്നുണ്ട്, ഇങ്ങനെ മെയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പേപ്പറായിട്ട് വരുന്നുണ്ട്. ഇത് തെളിവടുത്ത് നോക്കി, ഇത്രയും തെളിവ് സഹിതമായാണ് അവർ ഇത്രയും എന്താ പറയുക, ഈ കാർഡെല്ലാം അടിച്ച് നമ്മൾ ഇതെല്ലാം കാണുന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോകും അല്ലേ. ഇതിന് ഏറിപ്പോയി എത്ര രൂപ, ഒരു 10-20 രൂപയുടെ ചിലവുണ്ടാവും, 20 തൊട്ട് 50 അല്ലെങ്കിൽ 100 രൂപയുടെ ചിലവുണ്ടാവും. അവർ ചോദിക്കുന്നത് 6,000-7,000 രൂപയാണ്, ഒറ്റ കാര്യത്തിന് അവർക്ക് ലഭിക്കുന്നത് 6,000-7,000 രൂപയാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും, അതുകൂടാതെ അതിൻ്റെ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി പെടരുത്. 1,280,000 രൂപ എന്നുള്ളത് പക്ക ഫേക്കാണ്, അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ ഓടിപ്പോകുന്നേ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ സുഹൃത്തുക്കളോട്, എന്നെ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, അല്ലെങ്കിൽ എൻ്റെ ഫോളോവേഴ്സിനോട്, അല്ലെങ്കിൽ എന്നെ കാണുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയാം, ഇത് പക്ക ഫ്രോഡാണ്, ഇങ്ങനൊരു സംഭവം കിട്ടിയിട്ടില്ല. അതും പറഞ്ഞ് ഇനി ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് എന്നോട് കാശ് വയ്ക്കാൻ പറ്റില്ലേ, അത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് അങ്ങനെ ഒരു പക്ക ഫ്രോഡ് പരിപാടിയായിരുന്നു. നാപ്റ്റോൾ എന്ന് പറഞ്ഞതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിത് കാണാമല്ലോ, നാപ്റ്റോളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇതിലും ദേ ആക്ച്വലി ഇത് നാപ്റ്റോളിൻ്റെ ഒറിജിനൽ നാപ്റ്റോളിൽ നിന്നല്ല വന്നത് എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട് പിന്നെ ഞാനത് വിട്ടത്. ഈ ഒരു രജിഷ വിജയൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോഴാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞ് കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് എൻ്റെ കയ്യിലും അത് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ വീണ്ടും ആ സാധനം തിരഞ്ഞെടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഫ്രോഡുകളായിട്ടുള്ള ആൾക്കാരോട് പറയാം, നിങ്ങൾക്ക് വേറെ പണിയല്ലെങ്കിൽ എന്താ പറയുക, നല്ലവണ്ണം അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ ഇത് മലയാളികളായിട്ടുള്ള ആളുകൾ ചെയ്യുന്നുള്ള ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. എന്നാ പറയുക, ഒത്തിരി അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു എന്നാ പറയുക, ഗ്യാസിനെല്ലാം എത്രയും വില കൂടിയിട്ടും, അല്ലെങ്കിൽ സാധനങ്ങൾക്കെല്ലാം വില കൂടി ഒത്തിരി കഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അവർ അധ്വാനിക്കുന്ന കാശാണ് നിങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നത്, അത് ഒരിക്കലും നിങ്ങൾക്ക് ഗുണത്തിന് വരത്തില്ല. സോ ഇങ്ങനെയുള്ള ചതിക്കുഴിയിൽ പെടാതിരിക്കുക, ബി കെയർഫുൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യണം മറ്റുള്ളവർക്ക് അറിയാനായിട്ട്. എന്നാ പറയുക, ഇത്
ഇങ്ങനെ ചതിക്കുഴികളിൽ പെടാതിരിക്കട്ടെ. നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ചതിക്കുഴിയിൽ പെടാതിരിക്കട്ടെ. അപ്പം വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻ്റ് അടിക്കുക, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊരു സംഭവം നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ കമൻറ്റും താഴെ അടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.